Hello, welcome back to Ladies Planet. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ഇല്ലാതെ വളരെ സോഫ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോഞ്ച് കേക്ക് ആണ് ട്ടോ. സാധാരണ നമ്മൾ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എപ്പോഴും ചേർക്കാറുണ്ട്. അത് നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല എന്ന് നമുക്കറിയാം. എന്നാലും നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അതൊന്നും ഇല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണ് ഈ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ കേക്കും ചെയ്യുന്ന പോലെ ആദ്യം നമ്മൾ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ള ടിന്നൊന്ന് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ടിന്നിനുള്ളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് പകരം ഏതെങ്കിലും സ്റ്റീൽ പാത്രമോ അലുമിനിയത്തിൻ്റെ പാത്രമോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ സോസ് പാനോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. കേക്ക് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വലിയൊരു പാനിനുള്ളിൽ ഇറക്കി വെച്ചിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കേക്ക് ടിൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കേക്കിലേക്ക് 4 കോഴിമുട്ട എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മഞ്ഞയും വെള്ളയും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. നമുക്കറിയാം കേക്ക് ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലുള്ളത് എടുക്കണം. കോഴിമുട്ടയൊക്കെ ഫ്രിഡ്ജിലാണെങ്കിൽ അത് പുറത്തെടുത്ത് തണുപ്പൊക്കെ പോയതിന് ശേഷം വേണം കേട്ടോ കേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആദ്യം മുട്ടയുടെ മഞ്ഞ ഭാഗം 4 ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടിച്ച പഞ്ചസാരയൊന്നും അല്ല കേട്ടോ, സാധാരണ പഞ്ചസാരയാണ്. നമ്മളിതിലേക്ക് മൊത്തം 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ 3 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഇപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കുമ്പോഴേക്കും പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽറ്റായി വന്നോളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിലും 3 ടേബിൾ സ്പൂൺ പാലും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമ്മൾ സാധാരണ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഇത് 3 നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ ചേർക്കില്ല. അപ്പോൾ ഇതിലാണെങ്കിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊന്നും ഈ ഒരു കേക്കിലേക്ക് നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് മൈദയും കോൺഫ്ലോറും ആണ് കേട്ടോ എടുക്കുന്നത്. ഈ കോൺഫ്ലോർ നമ്മുടെ കേക്കിനെ ഒന്നുകൂടെ സോഫ്റ്റാക്കി കൊടുക്കും. അപ്പോൾ 1/2 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ആണ് കേട്ടോ. രണ്ടും കൂടെ ഒന്ന് അരിച്ചെടുത്ത് ഈ ഒരു മുട്ടയുടെ മഞ്ഞയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തില്ല അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിച്ചെടുക്കുന്നത് അതിലെ കട്ടകളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക. നമുക്കറിയാം ഇതുപോലെ അങ്ങോട്ട് മൈദ ചേർക്കുമ്പോൾ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാതെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് മുട്ടയുടെ വെള്ള റെഡിയാക്കണം. കണ്ടോ, ഇതുപോലെ കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള എഗ് വൈറ്റ് ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പതപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് ബീറ്റ് ചെയ്ത് ചെറുതായിട്ട് പത വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഈ കേക്കിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാതെ തന്നെ കേക്ക് സോഫ്റ്റായിട്ട് വരുന്നത് ഈ മുട്ടയുടെ വെള്ള പതപ്പിച്ചെടുത്ത് നല്ലപോലെ പതപ്പിച്ചെടുത്ത് അതാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ പതപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് വേണ്ടത്. 3 ടേബിൾ സ്പൂൺ നമ്മൾ മുട്ടയുടെ മഞ്ഞയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് 2 തവണയായി ചേർത്തിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് പതഞ്ഞ് നമ്മൾ ക്രീമൊക്കെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് സ്റ്റിഫായിട്ട് വരില്ല, ആ ഒരു രീതിയിൽ തന്നെ ഈ എഗ് വൈറ്റ് നല്ലതുപോലെ തിക്കായിട്ട് നമ്മൾ ഈ ഒരു എഗ് ബീറ്റർ ഇതിൽ നിന്ന് എടുക്കുമ്പോൾ കണ്ടോ ഇവിടെ ഇങ്ങനെ പൊങ്ങി വന്നത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ കിട്ടണം കേട്ടോ. കണ്ടോ ഇതുപോലെ നമുക്ക് കിട്ടണം. ഈ ബൗൾ തിരിച്ചു പിടിച്ചാലും താഴേക്ക് വീഴാത്ത രീതിയിൽ കിട്ടണം. അപ്പോൾ നമ്മുടെ എഗ് വൈറ്റ് ഇപ്പോൾ നല്ലതുപോലെ നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറേശ്ശെ ആയിട്ട് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്റർ ഇല്ലേ അതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നിച്ച് ചേർത്ത് അങ്ങോട്ട് മിക്സ് ചെയ്യണ്ട കേട്ടോ. ഞാനിതൊരു 3 തവണയായിട്ടാണ് ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഒരുപാട് അങ്ങോട്ട് മിക്സ് ചെയ്ത് ഈ ഒരു മുട്ട വെള്ളയിലെ പാതയൊന്നും നഷ്ടപ്പെടുത്തരുത്. ഈ ബാറ്ററായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടുന്ന രീതിയിൽ കണ്ടോ ഇതുപോലെ മെല്ലെ മെല്ലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഈ ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ സ്പാച്ചുല വെച്ചിട്ട് തന്നെ നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അടിഭാഗമൊന്നും മിക്സായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. കണ്ടോ ഇപ്പോൾ നമ്മുടെ ബാറ്റർ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇതിനുള്ളിലുള്ള എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാനിതൊരു ബിരിയാണി പോട്ടിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് പ്രീ ഹീറ്റൊന്നും ചെയ്തിട്ടില്ല. ഇതിനുള്ളിൽ ഇതുപോലൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈ ബിരിയാണി പോട്ട് മൂടി വെച്ച് ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചപ്പോഴാണ് നമ്മുടെ കേക്ക് റെഡിയായിട്ട് വന്നത് കേട്ടോ. 25 മിനിറ്റ് കൊണ്ട് തന്നെ കേക്ക് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. 25 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് തുറന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്നും ഉള്ളിലേക്ക് എത്തൂല. അപ്പോൾ ഞാനൊരു കത്തി വെച്ചിട്ട് കുത്തി നോക്കുകയാണ്. കണ്ടോ കത്തി നല്ല ക്ലീൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ കത്തി വെച്ച് കുത്തി നോക്കിയോണ്ട് ഒരു പുറം ഭാഗത്തൊരു വലിയ ഹോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കല്ല, അതുകൊണ്ടാണ്. ഇനി ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഞാനിത് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. അപ്പോൾ മുകൾ ഭാഗത്ത് പൊന്തി വന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ചെറിയ ചെറിയ ടീ കേക്ക് പോലെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ ഇതുപോലെ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്